നമസ്കാരം. കൃഷിദർശൻ പരിപാടിയിലേക്ക് സ്വാഗതം. കണ്ണീരിലൂടെയും കിനാവിലൂടെയും നടന്ന് കൃഷിയുടെ കൊടിപ്പടം കീഴടക്കിയ ഒരു ചെറുപ്പക്കാരനെയാണ് ഇന്ന് കൃഷിദർശൻ പരിചയപ്പെടുത്തുന്നത്. ചവിട്ടുന്നിടത്ത് ചരിത്രം നിലവിളിക്കുന്ന കണ്ണൂരിലെ ഉളിക്കൽ ഗ്രാമത്തിൽ നിന്നും ശ്രീ ഷാജി. ചെറുപ്പത്തിലെ രോഗം വിധിയുടെ രൂപത്തിൽ വന്ന് കാലുകൾ തളർത്തി കളഞ്ഞ ഷാജി പക്ഷേ തളർന്നില്ല. മണ്ണിൽ അധ്വാനിച്ചു, ഹരിതാപ വിളയിച്ചു, ജീവിതത്തിൻ്റെ കനൽ വഴികളിലൂടെ നടന്നു വന്ന് കൃഷിയുടെ മഹാകാശങ്ങൾ കീഴടക്കിയ ഷാജിയുടെ കൃഷിഭൂമിയിലൂടെ ഒരു യാത്ര പോവാം. കാണാം, ആസ്വദിക്കാം. ഞങ്ങൾ പാരമ്പര്യമായിട്ട് നേരത്തെ കൃഷിക്കാരായിരുന്നു. പിന്നെ ഞങ്ങൾ താമസിക്കുന്നത് വെച്ചാൽ സമുദ്രത്തിന് 1500 അടി മുകളിൽ ഒരു വലിയ കുന്നിൻ്റെ മുകളിലാണ് താമസം. അപ്പോൾ അന്ന് വാഹന സൗകര്യങ്ങളൊന്നും വളരെയധികം ഇല്ല. കുന്നിൻ്റെ കോട്ടപ്പാറ മല എന്ന് പറയും. ഉളിക്കൽ നിന്ന് ഉളിക്കൽ നിന്ന് 5 കിലോമീറ്റർ അകലെ കോട്ടപ്പാറ. സമുദ്രത്തിന് 1500 അടി വരും. ആ കുന്നുകളും കല്ലുകളും നിറഞ്ഞ ഒരു സ്ഥലമാണ് ഞങ്ങളുടെ മൊത്തത്തിലുള്ളത്. അവിടെയാണ് എൻ്റെ അച്ഛൻ തൊഴുവഴിയിൽ നിന്നും 1966 കുടിയേറിയത്. അതിനുശേഷം എനിക്ക് അന്ന് അസുഖമൊന്നുമില്ലായിരുന്നു. 6ാം വയസ്സിലാണ് എനിക്ക് പോളിയോ വായിച്ചത്. ഞാൻ 5 കിലോമീറ്ററോളം നടന്ന് ഉളുക്കൽ സ്കൂളിൽ പഠിച്ചിരുന്നു. അപ്പോൾ ഇപ്പോൾ 20 ദിവസം സ്കൂളിൽ പോയി. അന്നേരം പോളിയോ ബാധിച്ച് 1ാം ക്ലാസ് 20 ദിവസം 5 കിലോമീറ്റർ നടന്ന് പോയിരുന്നു. അതിനുശേഷം പഠനം പൂർണ്ണമായിട്ട് ഉപയോഗിച്ചിരുന്നാൽ ഇവിടെ നിന്ന് പോയി പഠിക്കാനുള്ള സാഹചര്യങ്ങളില്ലായിരുന്നു. ഇത്രയും ദൂരം പുഴ, ഒരു വലിയ പുഴയുണ്ട്, പുഴയെല്ലാം കടന്നു പോകണം, വാഹന സൗകര്യങ്ങൾ തീരെയില്ല. അപ്പോൾ അച്ഛനും അമ്മയും ഇവിടെ നിന്ന് ചേട്ടന്മാരെല്ലാം കൂടി നിന്ന് അത്യാവശ്യം എഴുതാനും വായിക്കാനും പഠിപ്പിച്ചു. എന്ന് വെച്ചാൽ സ്കൂളിലെ മാഷന്മാരെ ഇവിടെ ട്യൂഷൻ താമസിക്കുക, അന്നും താമസിക്കാനുള്ള മാഷന്മാർക്ക് സൗകര്യങ്ങളില്ല. അപ്പോൾ ഇവിടെ താമസകാരം കൊടുത്തപ്പോൾ അവരിവിടെ ട്യൂഷൻ എടുത്തിരുന്നു. അത്യാവശ്യം എഴുതാനും വായിക്കാനൊക്കെ പഠിച്ചു. പിന്നെ അച്ഛനും അമ്മയോടൊപ്പം കൃഷിയിലേക്ക് ഇറങ്ങി. ഏറ്റവും ഇഷ്ടപ്പെട്ടത്, ഞാൻ ആദ്യമേ തുടങ്ങിയത് അസുഖം ബാധിച്ച് ഇറങ്ങിയ ശേഷം ഞാൻ തേനീച്ച വളർത്താനാണ് ആദ്യം തുടങ്ങി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ തേനീച്ചയുടെ ഓരോ പ്രവർത്തനങ്ങളും, അതായത് കാലിലിങ്ങനെ ശേഖരിച്ചു കൊണ്ടും സംഭവങ്ങളൊക്കെ എനിക്ക് വളരെയധികം ഇങ്ങനെ വെറുതെ ഇരിക്കുവാണ്. അങ്ങനെ വെറുതെ മലമ്പഴസ് വെറുതെ ഇരിക്കുമ്പോൾ വളരെയധികം ആകർഷിച്ചു. അപ്പോൾ അതിനോട് എനിക്ക് രസം, വളരെയധികം രസം തോന്നി. അവർ സംഭരിക്കുന്നത് അപ്പം നമ്മൾ അപ്പം അതിന് ചെറിയ നീച്ചകൾ അതിനെല്ലാം വന്ന് ഇഷ്ടംപോലെ ഈ നമ്മുടെ മലമ്പ്രദേശമായ പേരിൽ ഇവിടെ വളരെയധികം ഈച്ചകളെല്ലാം കിട്ടാനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഈച്ചകളെ പിടിച്ച് വെച്ച് ഈച്ച കൃഷി നടത്തി. നല്ല ലാഭകരമായിട്ട് തന്നെ ആ കൃഷി എനിക്ക് നടത്താൻ സാധിച്ചു. പിന്നെ അസുഖം ബാധിച്ച് അതിൽ നിന്ന് പുറകോട്ട് പോയപ്പം നശിപ്പിച്ചിട്ടില്ല, ഇന്നും സംഗതി ഉണ്ട് എങ്കിലും അടുത്ത കാലഘട്ടം മാറുന്നതിനനുസരിച്ച് ഞാനും അതിനനുസരിച്ച് സിസ്റ്റമാറ്റിക് മാറി വേറെ കൃഷിയിലേക്ക് ഇറങ്ങാൻ തുടങ്ങി. ഇപ്പോൾ വളരെ കുറച്ചേ ഉള്ളൂ. ഇപ്പം ഉണ്ട്, ചെറുതായി നീച്ചുണ്ട്, മറ്റേ ഉണ്ട്. പക്ഷേ പഴയതുപോലെ കിട്ടാനല്ല. ഒന്നാമത് പ്രശ്നങ്ങളെന്ന് വെച്ചാൽ ഇപ്പം മരങ്ങളൊന്നുമില്ല, തീറ്റകളില്ലാത്ത ഈച്ചകൾ നശിച്ചു പോകുന്നു. പിന്നെ പഞ്ചസാരൊക്കെ മേടിച്ചിരുന്ന് തീറ്റ കൊടുത്തുകൊണ്ട് വലിയധികം കാര്യമില്ല. അതുകൊണ്ട് അതിൽ നിന്ന് കുറഞ്ഞു. എൻ്റെ കൃഷി രീതി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കുളം മരം പ്രദേശമായ ഒരു സ്ഥലമാണ്, കുന്നും പ്രദേശമാണ്. തട്ടിട്ടാക്കി കിളച്ചുണ്ടാക്കിയ സ്ഥലങ്ങളാണ്. അപ്പം ഞാനും ചാച്ചനും ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ ചെയ്യുന്ന പരമ്പരയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഭൂമിക്ക് അനുയോജ്യമായ രീതിയിലുള്ള കൃഷികളാണ് നമ്മൾ നടത്തുന്നത്. ഇപ്പം ചില എക്സാമ്പിൾ എളുപ്പത്തിൽ പറഞ്ഞാൽ നമുക്ക് കശുമാവ്, കുന്നും പ്രദേശങ്ങൾ കശുമാവ് നന്നായിട്ട് വളരും. അത് താഴ്ന്ന പ്രദേശങ്ങളിൽ തണലെടുത്ത് ജാതി, ഗ്രാമ്പു ഇങ്ങനെ നന്നായിട്ട് വളരും. അതിൻ്റെ അടിയിൽ ഏലം വളരും. അങ്ങനെ മിക്സഡായിട്ടുള്ള കൃഷി ചെയ്യുവാണെങ്കിൽ നമുക്ക് മെച്ചമെന്ന് വെച്ചാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ എന്ന് വെച്ചാൽ റബ്ബറിനെ പുറകെ പോകുന്ന റബ്ബറിന് തന്നെ പോകുമ്പോൾ മാർക്കറ്റിങ്ങിൻ്റെ വലിയ പ്രശ്നം വരും, വില കൂടുതൽ കുറവുകൾ വരും. അപ്പോൾ അതിൽ നിന്നെല്ലാം വളരെ നമുക്ക് ഡിഫറൻറ്റായിട്ട് നമുക്ക് മിക്സഡായിട്ട് ചെയ്യുവാണെങ്കിൽ ഒന്നിന് കുറവുണ്ടെങ്കിൽ ഒന്നിന് നമുക്ക് വില കിട്ടും. അപ്പോൾ നമുക്ക് അതിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയും. ഒരു കാരണവശാലും നമുക്ക് അതിൽ ബുദ്ധിമുട്ട് വരില്ല. വലിയ ആയ സംഭവം ആയില്ലെങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിൽ ചെയ്യാൻ പറ്റുന്നതാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് സാധിക്കും. ഏതാണ്ട് ഇപ്പോൾ 66 പോലെ നോക്കി 2016 നോക്കി കഴിഞ്ഞാൽ 6ാം നൂറ്റാണ്ടുകാരുടെ പാരമ്പര്യമാണ് കുടുംബത്തിൽ. അതെ അതെ. അപ്പോൾ അങ്ങനെ വന്ന് അങ്ങനെ നോക്കുമ്പോൾ ഷാജിയുടെ ഓർമ്മയിൽ ഏറ്റവും കൂടുതൽ തകർന്നു പോയത് വില തകർന്നു പോയാൽ പെട്ടെന്ന് അതിവേഗത്തിൽ വരികയും അതി പെട്ടെന്ന് തകർന്നു പോവുകയും ചെയ്താണ് പുതിയ ഒരു കൃഷിയാണ് വാനില കൃഷി. അനാട്ട ജെട്രോഫ എന്നൊരു 4 വർഷം ഒരു കൃഷി വന്നിരുന്നു. അത് മാധ്യമങ്ങൾ കൂടെ വളരെയധികം പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. അത് കണ്ട് മനുഷ്യന് വളരെയധികം ആവേശത്തോടെ എടുത്തു കാടുകയും ചെയ്തു. അങ്ങനെ എന്ത് സംഗതിയും നമ്മൾ പഠിക്കാതെ കൃഷി ചെയ്താൽ അതിൽ നിന്ന് ആപത്ത് വരുമെന്ന് വ്യക്തമായിട്ടൊരു പഠനം ഉണ്ടായിരുന്നു. അതിനു മുമ്പ് സ്പൈസസ് ബോർഡ് പോലുള്ള സംഘടനകൾ, നേരത്തെ ഈ വാനിലകൾ ഇതെല്ലാം പണ്ടേ കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും അന്ന് അതിന് 10 രൂപയും സബ്സിഡി തൈയും വെറുതെ കൊടുത്ത് 10 രൂപയും കൊടുത്തപ്പോൾ ആർക്കും വേണ്ടായിരുന്നു. ഇത് സംഗതി പെട്ടെന്ന് അതിവേഗം വില കണ്ടു, ആൾക്കാർ അതിൻ്റെ പുറകെ പാഞ്ഞു വീണു. ഞാനും പോയിരുന്നു, ഞാനും ചെയ്ത് ഒരുപാട് ചെയ്തു. എനിക്ക് നേരത്തെ ഉണ്ടായിരുന്നു കുറേ, അതുകൊണ്ട് ഞാൻ കുറേ പിടിച്ചിരുന്നു. എന്ന് വെച്ചാൽ ആദ്യ ആൾ വിലയില്ലാത്ത കാലത്ത് കുറേ കുഴിച്ച് വെച്ച വള്ളികൾ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന സമയമായിട്ട്
വില വന്ന സമയങ്ങൾക്ക് അത് വിറ്റ് കുറേ ഞങ്ങൾക്ക് കുറേ കാശുണ്ടാക്കാൻ സാധിച്ചു. അങ്ങനെ നോക്കിയാൽ ഒരു പക്ഷേ ഷാജിക്ക് ഏറ്റവും കൂടുതൽ ആദായം തന്നിട്ടുണ്ട്. ആദായം എന്ന് എൻ്റെ കൃഷി എന്ന് പറയുമ്പോൾ ഇപ്പം ജാതിയിൽ നിന്ന് നല്ല മാർക്കുള്ള സമയത്ത് വില കിട്ടുന്നുണ്ട്. പിന്നെ മാവ് എല്ലാം ഒരു 10-20 ടൺ മാവുകളുണ്ട് ഞങ്ങൾക്ക്. ഇപ്പോൾ ഫ്രൂട്ട്സിൻ്റെ സമയത്ത് വില കിട്ടുമ്പോൾ അതിൻ്റെ കിട്ടും. പിന്നെ കശുമാവുണ്ട്, അതിൻ്റെ മാർക്കറ്റിംഗ് അങ്ങനെ കിട്ടും. അങ്ങനെ എനിക്ക് ഒരു കൂട്ടം തന്നെ എന്ന് വെച്ചാൽ അധികമായിട്ട് ഉള്ളില്ല. എന്നാൽ റബ്ബർ ഉണ്ടെന്ന് വെച്ചാൽ എനിക്കും ഉണ്ട്. റബ്ബർ 125 മരത്തോളം റബ്ബറുണ്ട്. എല്ലാ കൂട്ടും ഞാൻ കൃഷി ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ ഈ ഞങ്ങളുടെ മലയുടെ പ്രദേശം ഒന്ന് തണുപ്പ് കൂടിയ സ്ഥലമാണ്. അപ്പോൾ അതിൻ്റെതായ ഒരു പ്രശ്നമുണ്ട്. നമുക്ക് എല്ലാ കാലാവസ്ഥയിലും ഇപ്പോൾ ഞങ്ങളുടെ ഒന്നാം വലിയ ഗ്രാമ്പു ജാതിയിൽ ഈ പ്രാവശ്യം മഴയ്ക്ക് ഉണങ്ങിപ്പോയിട്ടുണ്ട്. അങ്ങനെ സംഭവം വരുന്നുണ്ട്. സാധാരണ ഒരു ലെവലായ സ്ഥലം ലാൻഡ് പോലെയല്ല ഇത്. പക്ഷേ ഷാജിയുടെ ശരീരത്തെക്കാൾ കൂടുതൽ മനസ്സ് പോയേണ്ട ഒരു അനുഭവം. അതെ അതെ, മനു ഓടാതെ നടക്കത്തില്ല. വളരെ അപ്പോഴും നമുക്ക് വളരെ സന്തോഷമുണ്ട്. സന്തോഷം നമുക്ക് ചെയ്യാൻ കഴിയും. നമുക്ക് ആരുടെ കിടപ്പാടില്ല. ഓരോ ചെടികളെ സ്നേഹിക്കുകയും അതിനോട് പരിപാലിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് മാനസികമായിട്ട് തന്നെ ഒരു ഉണർവ് ഉന്മേഷം എനിക്ക് കിട്ടും. എനിക്ക് അങ്ങനത്തെ കാര്യത്തിൽ ആരും മടിയില്ല. അത് ചെയ്യുക, നമ്മൾ അധ്വാനിക്കുക, ദൈവം കൂലി തരും. എന്താ നമ്മൾ എന്തിനാണ് മനസ്സിൽ മടുക്കേണ്ട ആവശ്യം? ഒന്നിൽ പരാജയപ്പെടാതെ ഞാൻ പരാജയപ്പെടും. ഈ കൃഷി ഞങ്ങൾ വളരെയധികം 10-250 വെട്ടികൾ ഉണ്ടാക്കി, നല്ല പൈസ ഉണ്ടാക്കി. അതിൽ നിന്ന് മൊത്തം പോയി. ഞാൻ പരാജയപ്പെട്ടില്ല. അടുത്ത് ചെറുതായി നോക്കി കുഴപ്പമില്ല ചെയ്തു. അതിലൊന്നും വിട്ടില്ല. അതായത് ഇതൊക്കെ സൈഡായിട്ട് പോകുന്നത്. അതിൻ്റെ മറ്റുള്ള കൃഷികളെ കശുമാവുണ്ട്, തെങ്ങ്, കമുക, ജാതി, ഗ്രാമ്പു, ഉയരം, പിന്നെ അതിനോട് ചെടികൾ. ഇപ്പോൾ അതുകൂടാതെ തന്നെ പുതിയ കൃഷിയിൽ നിന്ന് ഞാൻ ഹൈടെക് ഫാം വരെ തുടങ്ങി വെച്ചാൽ അത് ലാഭമോ നഷ്ടമൊന്നും ചോദിച്ചില്ല. ചെയ്ത് നോക്കാം, ചെയ്തിട്ടില്ല നമുക്ക് വീശിയിട്ടാരും തപ്പി നോക്കിയിട്ടാരും വല വീശാറില്ല. വീശിയിട്ട് നമ്മൾ നോക്കാറുള്ളൂ എന്നുള്ള രീതിയിലാണ് ഇത്. ഈ ഒരു ധൈര്യം ഷാജിക്ക് കിട്ടിയത് ഈ കൃഷി കൃഷിയിൽ നിന്ന് തന്നെയാണ് എനിക്ക് ധൈര്യം വന്നത്. ധൈര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ശരിക്കും അനുഭവത്തിൽ ഒരുപാട് പാഠങ്ങൾ പഠിച്ചു കൃഷിയിൽ. എന്നുവെച്ചാൽ പിന്നെ ഞങ്ങൾ പാരമ്പര്യ കൃഷിക്കാരെനിക്ക് പിന്നെ നമ്മുടെ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്കിപ്പം ഇത് കിട്ടത്തില്ല. ജോലിക്ക് പോകണം, എനിക്ക് ഓഫീസറാണെന്ന് വെച്ചാൽ പറ്റത്തില്ല. വിദ്യാഭ്യാസം ഒന്നാമത് ആവശ്യം. പിന്നെ പോകാനുള്ള സൗകര്യം, പോയി എത്തിപ്പെടാൻ 5 കിലോമീറ്റർ പോകണം യാത്രാ സൗകര്യത്തിന് വേണ്ടി. അപ്പോൾ അതൊന്നും എനിക്ക് ജോലി ആകണമെന്ന് വെച്ചാൽ അപ്പം നമുക്ക് എന്ത് ജോലിയും നമ്മൾ മടി കൂടാതെ ചെയ്താൽ നമുക്ക് ഒരിടത്ത് ഒരു ബുദ്ധിമുട്ട് വരില്ല, വ്യക്തമായിട്ടും വിജയിക്കാൻ കഴിയും എന്ന് എനിക്ക് പരിപൂർണ ബോധ്യമുണ്ട്. വിധിയോട് നമ്മൾ വെല്ലുവിളി. വിധി നമുക്ക് ഇങ്ങനെ വരുത്തി എന്ന് ദൈവം നമുക്ക് ഓരോരുത്തരും ഓരോ സാഹചര്യങ്ങൾ വരുത്തുന്നതും നമ്മുടെ നന്മയ്ക്ക്. അതൊരു ഒരു പ്രതികൂല കാലാവസ്ഥ അങ്ങനെ സംഭവിക്കും എന്ന് മാത്രം നമ്മൾ വിചാരിക്കുക. അല്ലാതെ എനിക്കിനി ഒന്നും ആവില്ല, ഞാൻ തീർന്നു എന്ന് മാസം നമ്മൾ വിചാരിച്ചാൽ നമ്മൾ ആരും തീരും. ഞാൻ എൻ്റെ പോലെ വയ്യാത്ത ഒരുപാട് ആൾക്കാരുടെ ഈ കാര്യത്തിൽ പറയും, നിങ്ങളെന്നെ മടിച്ചിരിക്കുന്നു, എൻ്റെ അവസ്ഥ ഇത്രയും കുന്നും വരെ ഞാൻ ഡ്രൈവ് ചെയ്ത് ഈ വലിയ ചെളിക്കകത്ത് ഡ്രൈവ് ചെയ്ത് വരും, എനിക്ക് വിഷയമൊന്നുമില്ല. പിന്നെ എന്താ വെച്ചാൽ അപ്പം വണ്ടി ബ്രേക്കില്ല. ഞാൻ വെച്ചാൽ വലിയ വണ്ടി ഓടിക്കുന്ന ആൾക്കാരും മരിക്കുക, വണ്ടി അടിച്ച് മരിക്കുന്നുണ്ട്. ദൈവം നമ്മൾ അങ്ങനെ വിളിക്കുക അങ്ങനെ. അല്ലാതെ നമ്മൾ ഒന്നിനെയും നമ്മൾ മടിച്ചിരിക്കരുത്, ഇടിച്ച് കയറുക. തുഴ വണ്ടവറ്റം എന്ന സ്ഥലത്തായിരുന്നു. ഞങ്ങൾ 9 പേരാണ് മക്കളുണ്ടായിരുന്നത്. അതിലേറ്റവും മുഖത്തവൻ ഞാനാണ്. അതിൽ നിന്നങ്ങനെ കൃഷി കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ 7-ാം ക്ലാസ്സിൽ പഠിച്ചിരുന്നപ്പോൾ പഠിത്തം നിർത്തി. പഠിക്കാൻ സ്വല്പം മോശമായിരുന്നു. അതുകൊണ്ട് കൃഷി കാര്യങ്ങളിലൊക്കെ ഞാൻ അവർ വളരെ ആവർത്തനായിരുന്നു. കൃഷി കാര്യങ്ങൾ ചെയ്ത് ഇരുന്ന് കഴിഞ്ഞപ്പോൾ സ്ഥലമൊക്കെ കുറവായി. അതുകൊണ്ട് ഈ മലബാറിലേക്ക് പോകുന്നില്ലേ എന്ന് ഇങ്ങനെ വേറെ ആൾക്കാർ പോകുന്നതുകൊണ്ട് ഞാനും അവരുടെ കൂട്ടത്തിലേക്ക് പോരാമെന്ന് കണക്കാക്കി പോകുന്നു. അന്ന് എത്ര ആളുകളായിരുന്നു ഇങ്ങോട്ട് വന്നത്? അന്ന് ഞങ്ങൾ എൻ്റെ കുടുംബം മാത്രമേ പോന്നിട്ടുള്ളൂ. എൻ്റെ കുടുംബം എന്ന് പറയുമ്പോൾ ഞങ്ങൾ എൻ്റെ മക്കളും ഞാനും ഭാര്യയും. ഇവിടെ ആദ്യമായി വന്നു കഴിഞ്ഞപ്പോൾ വെറും കാടായിരുന്നു. കാട് ഒരു ഫോറസ്റ്റായിട്ട് കിടക്കുക, എല്ലാം വെട്ടി തെളിച്ച് കൃഷിയൊക്കെ ചെയ്ത്. കാരണം എൻ്റെ ആദ്യം വിത്ത് കിളയ്ക്കുകയാണ്, പണം കൃഷി നടത്തി. അത് കഴിച്ച് പിന്നെ രണ്ടാമതാണ് എൻ്റെ ഇത് തെങ്ങ്, കമുക് ഇങ്ങനെയുള്ള കാര്യം കുറേ ഭാഗം കശുമാവ് വെച്ചു. അന്ന് കാട്ടുപന്നികളുടെ മൃഗങ്ങളുടെ ശല്യം ഭയങ്കരമായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോഴും തിരക്കിയിട്ടുണ്ട് കാടിന്. ഇവിടെ ചുറ്റുമുള്ള ഫോറസ്റ്റായിട്ട് കുറേ പാകഞ്ഞ് ചൂമിയായിട്ട് എടുത്തിട്ട് അത് ഫോറസ്റ്റായിട്ട് എടുത്ത് കിടക്കപ്പെടേണ്ടത്. അതുകൊണ്ട് ഇപ്പോഴും പന്നിയുടെ ശല്യം വളരെ കൂടുതൽ തന്നെ. ഞങ്ങൾ അന്ന് ഞങ്ങളൊരു ചെറിയ ഷെഡൊക്കെ ആക്കി, അത് ഒരു വീടൊക്കെ ആക്കിയിട്ട് അവിടെ കിടന്ന് ഞങ്ങൾ കുടുംബം അന്ന് ഓട് വന്ന് ഓടൊക്കെ ഇട്ട് ചെറിയ ഓട കൊണ്ട് മറച്ച് ആയിരുന്നു താമസം. ഞങ്ങൾ എന്ത് ചെയ്തിരുന്നു രാത്രി കിടന്നിറങ്ങാൻ പേടിയുണ്ടായിരുന്നു. രാത്രി പന്നിയുടെ ശല്യവും വേകളൊക്കെ ഉണ്ടായിരുന്നു അന്ന്. അത് പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല, ഞങ്ങൾ പെരക്കധികം കിടക്കുമല്ലേ. അന്നൊക്കെ ഇവിടുത്തെ ഈ നാട്ടിൽ എത്ര ആളുകളുണ്ടായിരുന്നു? അന്നിവിടെ 4-5 പേര് ഈ പ്രദേശത്തുണ്ടായിരുന്നുള്ളു. കുറച്ച് ദൂരെയായിട്ട് ഈ മുകളിൽ ഈ റോഡിന് മുകളിലേക്ക് ആൾക്കാരില്ലായിരുന്നു. മുഴുവൻ കാടായിട്ട് കിടക്കുമായിരുന്നു. പിന്നെ പരസ്പരം ഞങ്ങൾ അങ്ങോട്ടും കൂടി ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു. ഓരോ കാര്യങ്ങൾക്കും എല്ലാ കാര്യങ്ങളും പറയുകയും ബന്ധപ്പെടുകയും ചെയ്തുകൊണ്ടിരുന്നു. അല്ലാതെ വേറെ നമുക്ക് രക്ഷയൊന്നും ഇല്ലല്ലോ. അന്നത്തെ കാലത്ത് വരുത്തി ഏതെങ്കിലും ഒരു രോഗമൊന്നും ഓർക്കാവോ? അന്ന് ദൈവാനുഗ്രഹിച്ച് നമുക്ക് ഈ രോഗവും വന്നിട്ടില്ല. എൻ്റെ പിള്ളേർക്കും അന്ന് എൻ്റെ ഷാജി എന്ന് പറഞ്ഞവർക്ക് ഒരു പനി വന്ന് പോളിയോ വന്നു പോയി. അന്ന് പോളിയോടെ ചികിത്സയൊന്നും ഇല്ലായിരുന്നു. അതിനറിയാൻ മേലാഞ്ഞു.
അതിന് രണ്ട് കാലത്ത് പോളിയോ വന്നിട്ട് പനി പനിയായിരുന്നു. പനി പനി കഴിഞ്ഞപ്പോൾ പോളിയാന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഉളിക്കല്ലി ആയിരുന്നു. ആദ്യം ഡോക്ടറെ കാണിച്ചു, എന്നേരം പറഞ്ഞു പോളിയാണ്. കണ്ണൂർ പോകാൻ പറഞ്ഞു. കണ്ണൂരിൽ നിന്ന് കഴിഞ്ഞപ്പോൾ രക്ഷയില്ലാന്ന് പറഞ്ഞു. ഉടനെ കോരഞ്ചേരി കൊണ്ടുപോകാൻ പറഞ്ഞു. കോരഞ്ചേരി പോയി, അവിടെ ഒരു അഞ്ചാറ് മാസം കിടന്ന്, അത് കഴിഞ്ഞ് കുറേ ചികിത്സകളെല്ലാം ചെയ്ത് അതിനിടയ്ക്ക് ഞാനിവിടെ ഇവിടെ ഒന്ന് ഈ കൃഷി കാര്യങ്ങളും കൂടെ ചെയ്യണമല്ലോ. ഞാനല്ല ഇവിടെ ആരുമില്ലല്ലോ. ഏറ്റവും എൻ്റെ മൂത്തവൻ അവർ പിള്ളേർ രണ്ടുപേരും പഠിക്കുമായിരുന്നു. അവർക്ക് ചെറിയ വിവരം ഇല്ല, ഏഴാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളവർക്ക് വലിയ വിവരമുള്ളൂ. കാരണം ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇങ്ങനെ ഇവിടെ വരെ ഞങ്ങളെ എത്തി. മൂത്ത മോൻ ഒരാളാണ്, അവൻ്റെ പേര് ബേബൻ എന്നാണ് പേര്. രണ്ടാമത്തെ ജെസ്സി, അവളിപ്പം പിന്നെ കൊഴിമാല ഹൈസ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നാലാമത്തെ സ്റ്റീഫൻ, അവനിപ്പം കൂത്തോർമ്മ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നാലാമത്തെ ഷാജി, അവനിങ്ങനെ ആറാമത്തെ വയസ്സിൽ പോളിയോ വന്നിങ്ങനെ ഉണ്ടായിരുന്നു. അന്ന് ഇതുപോലെ സാമ്പത്തികമായിട്ടും എല്ലാം ബുദ്ധിമുട്ടുണ്ട്. വീട്ടിൽ ഇവനും മേല തന്നെ ഇവനെ നോക്കാനും ആളില്ല. പിള്ളേർക്ക് പള്ളിക്കൂടത്തിലും പോകണം. ആകപ്പാടെ ഒരു എന്നാ പറയണ്ടേ, പൊതുവെ ഒരു ടെൻഷനുള്ള അവസ്ഥയായിരുന്നു. എന്നാലും അതൊക്കെ തരണം ചെയ്ത് പിന്നെ ഇവനെ പോളിയോ ഒന്ന് പോയപ്പോഴേ ഒരു രണ്ട് മാസം ഒരു മാസം കഴിയുമ്പോഴത്തേ അവനെ നാട്ടിലേക്ക് ഇവനെ കൊണ്ടുപോയി. പിന്നെ ഇവിടെ ചാച്ചനും അവനെ കൊണ്ട് നാട്ടിലോട്ട് പോയി. എറണാകുളം ലിസിയിൽ ഒരു വർഷം കണ്ട കിടന്നു. പിന്നെ കോട്ടയ്ക്കത്തെ കിടന്നു. കോലഞ്ചേരിയിലെ ആശുപത്രിയിൽ ഒരു മൂന്ന് മാസം കിടന്നു. അങ്ങനെ ഒരു രണ്ട് വർഷത്തേക്ക് നാട്ടിലായിരുന്നു ഇവനെ. പണിക്കാരുണ്ട്, പിന്നെ നാട്ടിൽ നിന്ന് ഒരു അഞ്ചെട്ട് പണിക്കാരെ ഞങ്ങൾക്ക് കൊണ്ട് താമസിപ്പിച്ച് പണിയുന്നുണ്ട്. നമ്മുടെ കുടിച്ചേട്ടന്മാർ നമ്മളെപ്പോലുള്ളവർ, എനിക്ക് സഹായമൊക്കെയുള്ളവർ, ഈ നാട്ടുകാരല്ലാത്തവർ നാട്ടിൽ നിന്ന് ചാച്ചൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവർ അവരോടുത്ത് പണിക്കാരുടെ കാര്യത്തിൽ പറഞ്ഞുകൊടും. പിന്നെ കയ്യാലെ വെക്കാനൊരു സെക്ഷൻ, അങ്ങനെ ഓരോരുത്തരായിട്ട് കുറേ സെക്ഷൻ ഉണ്ടായിരുന്നു. എട്ട് പേരും കൂടെ സ്ഥിരം താമസിക്കുന്നുണ്ട്. രാവിലെയും പകലും ഇല്ലാതെ നാട്ടിൽ നിന്ന് വന്നവരാണ്. അവർക്ക് കാലത്തെ കാപ്പി, ഉച്ചയ്ക്ക് ചോറ്, വേറെ വന്നാലൊന്നും പുറത്തേക്ക് ഇറങ്ങാനോ സമയമില്ല. അന്നത്തെ കാലത്ത് കാപ്പിക്ക് എന്നാ പറയാറ്, ഇപ്പോഴത്തെ പോലെയാണോ? ഇപ്പോൾ വല്ല പുട്ടോ ഇപ്പോൾ അപ്പോൾ ഒന്നും അങ്ങനെ മിക്സിയൊന്നും അങ്ങനെയൊന്നും ഇല്ലല്ലോ. വല്ല പുട്ട് അരി പൊടിച്ച് വെക്കുക, വറുത്ത് വെക്കും. പുട്ട് വല്ല മുഴുവൻ കൊടുക്കും. പിന്നെ ഉണ്ട ഉണ്ടാക്കി കൊടുക്കും. അല്ലാതെ ഇപ്പോഴല്ലേ അപ്പവും ഇട്ടിരിക്കട്ടെ. അന്ന് മിക്സി ഇല്ല. നമ്മളെ കണ്ട് ആട്ടുകല്ലുണ്ടെങ്കിലും ആരാകിയാൽ ഞാൻ വേണ്ടതൊക്കെ ചെയ്യാൻ. പുട്ടാക്കും, പിന്നെ അടയുണ്ടാക്കി കൊടുക്കും. അതൊക്കെ ഉള്ളു കാലത്തെ ചെറിയ കടി. പിന്നെ പത്തുമണിയാകുമ്പം, എട്ട് പത്തുമണിയാകുമ്പം കപ്പയും കഞ്ഞി. നാട്ടിലിഷ്ടം പോലെ നെല്ലും തേങ്ങായും എല്ലാം ലാഭിഷ്ടമായിട്ട് ഉണ്ടായിരുന്നല്ലോ. ഇവിടെ വന്ന് കഴിഞ്ഞപ്പം തേങ്ങായ്ക്കാണെങ്കിലും ചാർ നാട്ടിൽ പോയിച്ച് വരുമ്പോൾ ഒരാണ്ടിൽ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം പോയി കൊണ്ടുവരും. ചാക്കിനകത്ത് ഇല്ല ട്രെയിനിലൊക്കെ കയറ്റി പെറുക്കി തേങ്ങ കൊണ്ടുവരും. നമ്മൾ അത്ര ലാഭിഷ്ടമായിട്ട് പഠിച്ചുകൊണ്ട് ഇവിടെ തേങ്ങ ഇല്ലാത്തപ്പോൾ വല്ലാത്ത റിസ്ക്കായിരുന്നു തേങ്ങയൊന്നും ഇല്ലാത്തതുകൊണ്ട്. എന്നാലും അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പിന്നെ മൂന്ന് നാലാങ്കലം ആയപ്പോഴത്തേനും തേങ്ങയൊക്കെ കിട്ടീൻ്റെ കൂടി തേങ്ങ വെച്ച് ഞങ്ങൾക്ക് തേങ്ങയൊക്കെ ഞങ്ങൾ കാച്ചു. പക്ഷേ തീൻ്റെ കൂടി തേങ്ങ തേങ്ങ വേണ്ടി പിടിച്ചു. നാലാങ്കലം കാച്ചു, നന്നായിട്ട് കായ്ക്കുകയും ചെയ്തു. അതുകൊണ്ട് ഞങ്ങൾക്ക് ആവശ്യമുള്ള തേങ്ങ രണ്ട് മൂന്ന് തീൻ്റെ ഇരുപത് തേങ്ങ കായ്ച്ചപ്പോഴത്തേനും ഞങ്ങളുടെ ആവശ്യമുള്ള തേങ്ങയായി. പിന്നെ എണ്ണ മാത്രം നാട്ടിൽ നിന്ന് കൊണ്ടുവരും. എണ്ണ അടിക്കാനായിട്ടില്ല. കാരണം നാട്ടിൽ അപ്പൻ്റെ അടുത്ത് ഇഷ്ടംപോലെ തേങ്ങ ഉണ്ടാവും. ഞങ്ങളുടെ എൻ്റെ വീട്ടിലുണ്ട്, അച്ഛൻ്റെ വീട്ടിലൊക്കെ ഇഷ്ടംപോലെ ആവശ്യമായിട്ടുണ്ടല്ലോ. അപ്പോൾ അവിടുന്ന് വരുമ്പം ആ ട്രെയിനിലൊക്കെ കയറ്റി ഇന്നത്തെ പോലെ വലിയ റിസ്ക് പിടിച്ചൊക്കെ പാട്ടയ്ക്കകത്തൊക്കെ എന്ന് ഇന്നത്തെ കന്നാസം എന്ന് വന്നു പാട്ടയാ.
കൃഷിയുടെ സമ്പത്ത് കണ്ട് കണ്ണ് മഞ്ഞളിച്ചു പോയ വ്യാപാരിയോ ഇടനിലക്കാരനോ അല്ല, മറിച്ച് നന്മയുടെ 1000 സ്വർണ്ണ നാണയങ്ങൾ വിതറുന്ന കൃഷിയുടെ ആദ്യന്മശുദ്ധമായ അനുഗ്രഹങ്ങൾ ചൊരിയുന്ന ഭൂമികയാണ് ഷാജിയുടേത്. നന്മയുടെ ഈ തുടർ കാഴ്ചകൾക്കായി കാത്തിരിക്കുക അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം.